സീറോ മലബാർ ഞായറാഴ്ച പ്രസംഗം. സുവിശേഷ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ജേക്കബ് നാലുപറയിലച്ഛൻ പങ്കുവയ്ക്കുന്ന സുവിശേഷ വിചിന്തനം. ലൂക്കായുടെ സുവിശേഷം 4:16 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. ഇന്ന് ധനഹകാലത്തിലെ 1 ഞായറാഴ്ച. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം ശ്രദ്ധിക്കേണ്ടത് ലൂക്കായുടെ സുവിശേഷം 4:1 മുതലുള്ള വചനഭാഗം. ഈശോ പരീക്ഷിക്കപ്പെടുക. പരീക്ഷിക്കപ്പെടുമ്പോൾ പിശാച് ആവർത്തിച്ച് ചോദിക്കുന്നതും അവൻ്റെ പരീക്ഷണത്തിൻ്റെ വിഷയവും, നീ ദൈവപുത്രനാണെങ്കിൽ അപ്പോൾ യേശുവിൻ്റെ ദൈവപുത്രത്വമാണ്, മനുഷ്യനായിട്ട് അവതരിച്ച ദൈവപുത്രൻ, അതാണ് വെളിപ്പെടുത്തപ്പെടുന്നത്. അതിനുശേഷം ഉടനെ സംഭവിക്കുന്നതാണ് ലൂക്ക വിവരിക്കുന്നത് പോലെ അവൻ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുന്ന ഈ സംഭവം. 16 യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്ന് പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റു. പ്രധാനപ്പെട്ടത്, അവൻ വായിക്കുന്ന തോറായും അതിന് അവസാനം അവൻ പറയുന്ന നിഗമനവും, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ ശുശ്രൂഷയുടെ മുഴുവൻ മുഖവും മാനദണ്ഡവുമായിട്ടിത് മാറുകയാണ്. ഈ ദാരിദ്ര്യം, ദരിദ്രരോടുള്ള ഈ പ്രത്യേക താല്പര്യം, ഇത് ഇന്നത്തെ കത്തോലിക്ക സഭയിൽ ഏറ്റവും ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായ ഫ്രാൻസിസ് പാപ്പായ. അദ്ദേഹം പലപ്പോഴും ആവർത്തിച്ച് സഭ ദരിദ്രയാകണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചൊരിക്കൽ, അങ്ങ് ഒത്തിരി പ്രാവശ്യം ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അത് ഇച്ചിരി കൂടിപ്പോകുന്നില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, അല്പം കൂടിപ്പോകുന്നുണ്ടാകാം, പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ക്രിസ്തു എവിടെയാണ് ജനിച്ചത്? അയാൾ പറഞ്ഞു, കന്നുകാലിത്തൊഴുത്തിൽ ക്രിസ്തു മരിച്ചതോ കുരിശിലെ? ഇതിനിടയ്ക്കുള്ള ജീവിതത്തെക്കുറിച്ച് അവൻ തന്നെ പറയുന്നത് മനുഷ്യപുത്രന് തലചായിക്കാൻ ഇടമില്ലെന്നാണ്. അങ്ങനെ ജനനത്തിലും മരണത്തിലും അതിനിടയ്ക്കുള്ള ജീവിതത്തിലും ദരിദ്രനായിരുന്നവൻ്റെ ഭാര്യ, സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയ ഭാര്യ, ക്രിസ്തുവിനേക്കാൾ, മണവാളനേക്കാൾ സമ്പന്നയാകാൻ പറ്റുമോ? ഇതാ പാപ്പ ചോദിച്ചത്. ഈ ദാരിദ്ര്യം ക്രിസ്തീയതയുടെ മർമ്മമാണ്, ക്രിസ്തുവിൻ്റെ ഹൃദയമാണ്. അതുതന്നെയാണ് സിനഗോഗിലേതെ ആദ്യത്തെ ഈ പ്രഭാഷണത്തിൽ ഈശോ കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ. സുവിശേഷം, നല്ല വാർത്ത, സന്തോഷകരമായ വാർത്ത. ഇത് ഒന്നുകൂടെ തൊട്ടടുത്ത വചനങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതായത്, ബന്ധിതർക്ക് മോചനം, ബന്ധനത്തിലായിരിക്കുന്നവനെ സംബന്ധിച്ച് അവനുള്ള നല്ല വാർത്ത എന്താ? ഉറപ്പായിട്ടും അവന് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ്, മോചനമാണ്. ഇനി അന്ധർക്കോ, കണ്ണില്ലാത്തവൻ, കാഴ്ചയില്ലാത്തവനെ സംബന്ധിച്ചോ അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം വാർത്ത, സുവിശേഷം എന്താണ്? സ്വർണമൊന്നുമല്ല, കാഴ്ചയാണ്. പിന്നെ വീണ്ടും പറയുന്നു, അടിച്ചമർത്തപ്പെട്ടവർക്ക്, സ്വാതന്ത്ര്യമില്ലാതെ അടിച്ചമർത്തപ്പെട്ടവർക്ക് എന്താണ് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം? അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പം ഇവരൊക്കെ ദരിദ്രരാണ്, ദരിദ്രരുടെ വിശദീകരണമാണ്. എന്താണോ അടിസ്ഥാനപരമായി ഇല്ലാത്തത് അത് കിട്ടുന്നതാണ് അവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സുവിശേഷം, നല്ല വാർത്ത. ഒരു ബസ് കണ്ടക്ടർ യാത്ര തുടങ്ങിയത് ഒരു ഉൾഗ്രാമത്തിൽ നിന്നാണ്. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത, ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും ഈ പറയുന്ന അന്യ സംസ്ഥാന അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. കയറിയപ്പോൾ തന്നെ ആ ബസ്സിൽ ഒരു 10, 25, 30 വടക്കേ ഇന്ത്യക്കാർ. ഇദ്ദേഹം ഓരോരുത്തരുടെ അടുത്ത് പോയി, അവർക്ക് ഹിന്ദി അറിയാവുള്ളൂ, ഇയാളുടെ മുറി ഹിന്ദി കൊണ്ട് അവരോട് സംസാരിച്ചു. ഓരോരുത്തരും എടുക്കുന്ന ഒരാൾക്ക്, 2 പേർക്ക് 3 പേർക്ക് അങ്ങനെ ടിക്കറ്റ് മുഴുവനും എടുത്തു. അവർ വലിയ പാണ്ടക്കെട്ടും ബാഗ്യും ഒക്കെ ആയിട്ടാണ് തിരിച്ചു പോകുന്നത് അവധിക്ക്. അവരെയൊക്കെ ആ കെട്ടും ബാഗ്യും ഒക്കെ കൊണ്ടുവെക്കാനായിട്ട് സഹായിച്ചു. അതിനുശേഷം മുന്നോട്ട് പോയപ്പോഴത്തേക്ക് അടുത്ത സ്റ്റോപ്പുകളിൽ നിന്നും പലരും കയറി, പ്രായമുള്ളവരെയൊക്കെ വാതുക്കെ പോയി അവരുടെ ബാഗ് പിടിച്ച് കയറ്റി കൊണ്ടുവന്ന് എവിടെയെങ്കിലും സ്ഥലമോ വിടവോ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടിരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇത് കണ്ടപ്പോഴാണ്, വളരെ വ്യത്യസ്തനായൊരു കണ്ടക്ടർ, ചെറുപ്പക്കാരൻ, നെറ്റിയേൽ കുറിയൊക്കെ ചുറ്റുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു ഹൈന്ദവ ചെറുപ്പക്കാരൻ. ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് അദ്ദേഹം എണ്ണി നോക്കിയപ്പോൾ എവിടെയോ പെശക്, ഒരു ആളുടെ കാശ് കൂടുതൽ കയ്യിൽ വന്നിട്ടുണ്ട്.
ഇത് ഈ ഹിന്ദിക്കാരുടെ കാശാ. അവരോടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അയാൾ മറ്റ് മലയാളി യാത്രക്കാരോട് പറയുന്നതാ, ഇവന്മാരോട് ഇത് ഇങ്ങനെയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഒരുവൻ്റെ കാശൻ്റെ ഈ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് തിരിച്ചു കൊടുക്കണം. ഇത് വളരെ അപൂർവമായൊരു കാഴ്ചയാണ്. ഈശോ ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നതും പറയുന്നതും എന്താ? ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ. ദരിദ്രൻ, നിന്റെ സഹായവും നിന്റെ സാന്നിധ്യവും ആവശ്യമുള്ളവൻ ഒക്കെ ദരിദ്രനാണ്. അവൻ നിൻ്റെ അടുത്തുണ്ട്, ചുറ്റുമുണ്ട്, ഓരോ ദിവസവും നിൻ്റെ കൺമുമ്പിൽ വന്ന് നിപ്പുണ്ട്. അത് കാണാൻ പറ്റുന്നുണ്ടോ? അവൻ്റെ ദാരിദ്ര്യത്തിൽ ഒരു കൈത്താങ്ങാകാൻ, നല്ല വാർത്തയാകാൻ, സുവിശേഷം നല്ല വാർത്തയാകാൻ, അതിനാണ് ഈശോ ഇന്ന് എന്നെ വിളിക്കുന്നത്. ടു ബി എ ഗോസ്പൽ, സുവിശേഷമാവുക. ആർക്ക്? ദരിദ്രരായിട്ട് നിൻ്റെ മുമ്പിൽ ഓരോ ദിവസവും വന്ന് കണ്ട് മുട്ടുന്നവർക്ക്. ഈശോ വായിക്കുന്ന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവൻ്റെ ലക്ഷണമാണ് ദേ ഈ പാപപ്പെട്ടവന് സുവിശേഷമാകുക എന്നുള്ളത്. ദൈവാത്മാവ് എന്നിലുണ്ടെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ മകനാണേ എങ്കിൽ എങ്ങനെ അറിയാം? എൻ്റെ ജീവിതത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും അറിയാം. നീ നിൻ്റെ ചുറ്റുമുള്ളവർക്ക് നല്ല വാർത്തയാകുന്നുണ്ടോ? പ്രത്യേകിച്ച് അവരുടെ ദാരിദ്ര്യത്തിൻ്റെ മേഖലകളിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് നല്ല വാർത്ത ആകുന്നുണ്ടോ? സദ്ഗുരു പറയുന്നൊരു കഥയുണ്ട്, മനോഹരമായൊരു കഥയാണ്. അതായത്, ഒരു ചെറുപ്പക്കാരന് സന്യാസിയാകണമെന്ന് തോന്നി. അയാൾ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയി, ഏകാന്തതയിൽ ധ്യാനിക്കാനായിട്ട് പോയി. പോയപ്പോൾ ഒരു ഗ്രാമത്തിന് അടുത്തുള്ള വനമാണ് തിരഞ്ഞെടുത്തത്. കാരണം ഭക്ഷണം കഴിക്കണമല്ലോ. എല്ലാ ദിവസവും ഒരു നേരം ഗ്രാമത്തിലേക്ക് വന്ന് ഇയാൾ ഭക്ഷണവും സ്വീകരിച്ച് ഈ വനത്തിൽ പോയിരുന്ന് ധ്യാനിക്കുകയാണ് പതിവ്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം ഇയാൾ നോക്കിയപ്പോൾ ഇയാളുടെ കുടിലിന് മുമ്പിൽ ഒരു വികലാംഗനായ കുറുക്കൻ, മുൻകാലി രണ്ടും ഒടിഞ്ഞ് ഒരു കുറുക്കൻ, നടക്കാൻ മേല. അങ്ങനെ നടക്കാൻ മേലാത്ത ഈ കുറുക്കനെ കണ്ടിട്ടും അദ്ദേഹം അത്ഭുതപ്പെട്ടു. കാരണം എന്താ? നല്ല ആരോഗ്യം, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തീറ്റ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ രഹസ്യം എന്താന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു ദിവസം നോക്കുമ്പോൾ ഒരു സിംഹം കാട്ടിൽ നിന്നും വന്ന് ഈ കുറുക്കനുള്ള തീറ്റ ഇറച്ചിയുമായിട്ട് വന്ന് കൊടുക്കുക. അത് ഒരു ദൈവത്തിൻ്റെ സന്ദേശമാണെന്ന് ഇയാൾക്ക് തോന്നി. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഇതേ സമയം തന്നെ ഈ സിംഹം വന്ന് ഇറച്ചി കൊടുക്കുന്നു. ഇതെനിക്കുള്ളൊരു സന്ദേശമായിരിക്കുമല്ലോ. അദ്ദേഹം ഈ ദൈവത്തിൻ്റെ സന്ദേശം വായിച്ചെടുക്കാൻ നോക്കി. എന്തായിരിക്കും സന്ദേശം? ഞാൻ എല്ലാ ദിവസവും ഗ്രാമത്തിൽ പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വരുന്നു. ദൈവം തന്നെ സന്ദേശം മിക്കവാറും. എന്തിനാ നീ ഇങ്ങനെ ഭക്ഷണത്തെക്കുറിച്ച് ആകുലപ്പെടുന്നത്? വികലാംഗനായ ഈ കുറുക്കന് പോലും ദൈവം ഭക്ഷണം കൊടുക്കുന്നുണ്ടേ എങ്കിൽ നിൻ്റെ കാര്യം തപ്പരാ നോക്കിയല്ലേ. അദ്ദേഹം എന്നാ ചെയ്തു? പിറ്റേ ദിവസം മുതൽ ഗ്രാമത്തിൽ പോക്ക് നിർത്തി. എന്നിട്ടോ അവിടെ തന്നെ ഇരിക്കാൻ നോക്കി. ഭക്ഷണം വരുമെന്ന് വിചാരിച്ചു. വന്നില്ല. ഒരു ദിവസം, രണ്ട് ദിവസം, മൂന്ന് ദിവസം, നാല് ദിവസം മുന്നോട്ട് പോകും തോറും ഇയാൾ അവശതയിലായി പട്ടിണി കിടന്നു. അങ്ങനെ ആയപ്പോഴത്തേക്കാണ് മറ്റൊരു സന്യാസി ആ വഴിക്ക് വന്നത്. ആ വഴിക്ക് വന്ന് ഇയാളോട് ചോദിച്ചു, പഴയ സുഹൃത്ത എന്തു പറ്റി? അപ്പോൾ അയാൾ കഥയെല്ലാം പറഞ്ഞു. ദൈവം തന്ന ഈ സന്ദേശം അനുസരിച്ച് ഞാനിങ്ങനെ ചെയ്തതാണ്. ഇത് ദൈവിക സന്ദേശമല്ലേ? ഈ സിംഹത്തിൻ്റെയും കുറുക്കൻ്റെയും കഥ കേട്ടിട്ട് ആ വൃദ്ധനായ സന്യാസി പറഞ്ഞു, സന്ദേശം തന്നെ, വളരെ കൃത്യമാണ്, സന്ദേശം തന്നെ. പക്ഷെ നീ എന്തുകൊണ്ടാണ് ഈ വികലാംഗനായ കുറുക്കൻ്റെ സ്ഥാനത്ത് നിന്നെ നിർത്തിയത്? എന്തുകൊണ്ട് നീ ഉദാരമതിയായ സിംഹത്തിൻ്റെ സ്ഥാനത്ത് നിന്നെ നിർത്തിയില്ല? അതായിരിക്കില്ലേ ദൈവം നിനക്ക് തരുന്ന സന്ദേശം? ഉദാരമതിയായ സിംഹമാകുക. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതാണ് ഈശോ ഇന്ന് എനിക്കും വച്ചു നീട്ടുന്ന സന്ദേശം. ദൈവാത്മാവ് നിന്നിലുണ്ടേ എങ്കിൽ ദരിദ്രരോട്, അതും നിൻ്റെ അടുത്തും നിൻ്റെ ചുറ്റിലും നിൻ്റെ മുമ്പിലും അനുദിനം വന്നു പെടുന്ന ദരിദ്രർക്ക് സുവിശേഷം നല്ല വാർത്തയാവുക. അവർക്ക് ഏതൊക്കെയാണോ ആവശ്യമായിരിക്കുന്നത് അത് കൊടുക്കുന്നതിലൂടെ നീ അവർക്ക് നല്ല വാർത്തയാകുന്നു, സുവിശേഷമാകുന്നു, എവങ്കേലിയോനാകുന്നു. ഇതിനാണ് ഈശോ എന്നെ വിളിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവർക്ക് അനുദിനം ഓരോ ദിവസവും സുവിശേഷമായി മാറുമ്പോൾ സംഭവിക്കുന്നതെന്നാണ് എന്നിലെ. അങ്ങനെ സുവിശേഷമാകുന്നവനിൽ ക്രിസ്തു രൂപപ്പെട്ട് വരുന്നു, ക്രിസ്തു സാന്നിധ്യം വളർന്നു വരുന്നു. ദനഹ, ക്രിസ്തുവിൻ്റെ വെളിപ്പെടുത്തൽ
നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ വ്യക്തിത്വത്തിൽ സംഭവിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ ദനഹാ പെരുന്നാൾ ആചരിക്കുന്ന ഇന്നേ ദിവസം നാഥ, നീ എന്നിലുണ്ട്, നീ എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്നിലുള്ള നിൻ്റെ സാന്നിധ്യം കൂടുതൽ കൂടുതൽ വളർത്തിക്കൊണ്ടുവരാൻ, കൂടുതൽ കൂടുതൽ എൻ്റെ പ്രവൃത്തിയിലും ജീവിതത്തിലും തെളിമയാർന്ന് വരാനുള്ള കൃപ ഈശോയെ എനിക്ക് തരയണമേ. അതിന് നീ എന്നോട് പറയുന്നത് സുവിശേഷമാകുക എന്ന്, അതും ദരിദ്രർക്ക് സുവിശേഷമാകുക എന്ന്. അത് അകലെയെങ്ങും പോകണ്ട. ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുന്ന, ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് അവരുടെ ആവശ്യമെന്തെന്നറിഞ്ഞ് അത് കൊടുക്കാൻ, അത് കൊടുക്കുമ്പോൾ ഞാൻ അവർക്ക് നല്ല വാർത്ത കൈമാറുകയാണ്, ഞാനവർക്ക് സുവിശേഷമാവുകയാണ്. സോ ഈ തിരിച്ചറിവ് എപ്പോഴും എൻ്റെ മനസ്സിലും ഹൃദയത്തിലും നീ നിലനിർത്തേണമേ. നീ അതിനാണ് എന്നെ വിളിച്ചിരിക്കുന്നതും അയച്ചിരിക്കുന്നതും, മറ്റുള്ളവർക്ക് സുവിശേഷം ആകാൻ, പ്രത്യേകിച്ച് ദരിദ്രർക്ക് സുവിശേഷം ആകാൻ. അതിനുള്ള വലിയ കൃപ ഈശോയെ നീ തന്നെ എനിക്ക് തരണമേ. അങ്ങനെ അനുദിനം മറ്റുള്ളവർക്ക് സുവിശേഷമാകുന്നതിലൂടെ ഈശോയെ, എന്നിലുള്ള നിൻ്റെ സാന്നിധ്യം കൂടുതൽ കൂടുതൽ വളർന്നു വരാനുള്ള അനുഗ്രഹവും, അങ്ങനെ ഞാൻ തമ്പുരാൻ്റെ മകനായിട്ട് മകളായിട്ട് രൂപപ്പെടാനുള്ള വലിയ കൃപയും തരണമേ. ആമേൻ.